നമസ്കാരം എ സി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം സിക്സ് സെമസ്റ്ററിലെ അപ്ലൈഡ് കോസ്റ്റിംഗ് എന്ന സബ്ജക്റ്റ് ആണ് അപ്പോൾ അതിലെ മൊഡ്യൂൾ വൺ എ ആയിട്ടുള്ള സ്പെസിഫിക് ഓർഡർ കോസ്റ്റിങ്ങിനകത്ത് വരുന്ന ജോബ് ആൻഡ് ബാച്ച് കോസ്റ്റിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അതിലെ ജോബ് കോസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഒരു പോർഷൻ ഇപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ്ങും ഡെഫനിഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ജോബ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് അപ്പോൾ അതിന് മുന്നേ പറയാനുള്ളത് നമ്മളുടെ ചാനല് നിങ്ങളെല്ലാവരും കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൻ്റെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുക ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് ഇനി ഒരു ടോപ്പിക്കിലോട്ട് കടക്കാം അപ്പോൾ നോക്കി ജോബ് കോസ്റ്റിംഗ് എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും അല്ലേ അപ്പോൾ ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻ്റേജസും കൂടെ പറയുമ്പോഴത്തേക്ക് എന്താണ് ജോബ് കോസ്റ്റിംഗ് എന്നുള്ളൊരു പൂർണ്ണ ഐഡിയ വരും പിന്നെ നമുക്ക് അതിൻ്റെ പ്രൊസീജേഴ്സും ഒക്കെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ജോബ് കോസ്റ്റിംഗിൻ്റെ അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചാലും നീഡ്സ് ചോദിച്ചാലും ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും പർപ്പസ് ചോദിച്ചാലും ഒക്കെ നമുക്കിത് തന്നെ എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ നോക്കി ഒന്നാമത്തെ പറയുന്നത് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഡേറ്റയാണ് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവാണ് എന്ത് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഡേറ്റ അതായത് ജോബ് കോസ്റ്റിംഗ് പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡയറക്റ്റ് വേജസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓവർ ഹെഡ് ഫോർ എ ജോബ് ഓർ വർക്ക് ഓർഡർ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ എത്രത്തോളം മെറ്റീരിയൽസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വേണം എത്രത്തോളം ഡയറക്റ്റ് മെറ്റീരിയൽ വേണം ഡയറക്റ്റ് സോറി ഡയറക്റ്റ് വേജ് വേണം ഡയറക്റ്റ് എക്സ്പെൻസ് എത്രത്തോളം ആകും അതുപോലെ തന്നെ ഓവർ ഹെഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എത്രയുണ്ട് അങ്ങനെ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് രണ്ടാമത് പറയുന്നത് പ്രോഫിറ്റബിൾ ജോബ് ആ ഡിസ്റ്റിങ് അതായത് ഇപ്പം ഒരുപാട് ജോബുണ്ട് അപ്പോൾ ഓരോ ജോബിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് ഇതിൽ ഏതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ജോബ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് അസ് ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ദ പ്രോഫിറ്റ് ഓഫ് ഈച്ച് ജോബ് ക്യാൻ ബി കറക്റ്റ്ലി അസെറ്റൈൻഡ് ആൻഡ് പ്രോഫിറ്റബിൾ ജോബ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ദ അൺ പ്രോഫിറ്റബിൾ വൺ അപ്പോൾ ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് ആ ഓരോ ജോബിനെയും പ്രത്യേകം പ്രത്യേകം കോസ്റ്റ് യൂണിറ്റുകളാക്കിയിട്ടാണ് ഓരോന്നിനും എന്തുമാത്രം ചിലവുണ്ടായി എന്ന് കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഏതിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം ഏത് ജോലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം കിട്ടുന്നത് എന്ന് സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും അതൊരു അഡ്വാൻറ്റേജ് ആണ് അടുത്ത പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് ജോബ് കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് വിച്ച് ഹെൽപ്സ് ഇൻ സെൻറിങ് കൊട്ടേഷൻ ഫോർ സിമിലർ ജോബ് അതുപോലെ തന്നെ ജോബ് കോസ്റ്റിംഗ് എന്തിനു സഹായിക്കുന്നു എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നു അതെന്തിനു സഹായിക്കുന്നു അത് ഹെൽപ്സ് ഇൻ സെൻഡിങ് കൊട്ടേഷൻ ഫോർ അതേ അതേ ജോബിന് തന്നെ ഒരു കൊട്ടേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സഹായിക്കും ഇത്ര രൂപയ്ക്ക് ചെയ്യപ്പെടും എന്ന് നമുക്ക് കൊട്ടേഷൻ കൊടുക്കാനായിട്ട് സഹായിക്കും പിന്നെ പറയുന്നത് കോസ്റ്റ് കൺട്രോളാണ് ജോബ് കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജ് കോസ്റ്റ് കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോബ് കോസ്റ്റിംഗ് എന്തിനു സഹായിക്കുന്നു വേസ്റ്റേജ് നമ്മൾ കറക്റ്റായിട്ടൊരു ആ ജോലിക്ക് ഇത്ര ചിലവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റേജുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ് വർക്ക് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് എവിടെയാണ് നമ്മൾ ഡിഫെക്റ്റീവായിട്ട് ജോലി ചെയ്തത് അതുപോലെ തന്നെ എവിടെയാണ് നമ്മൾ സ്പോയിലേ ചെയ്യത് എവിടെയാണ് നമ്മൾ അമിതമായിട്ട് ചെറിയ കുറേ ടൈമുകൾ എവിടെയാണ് കളഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് മെറ്റീരിയൽസ് എവിടെയാണ് വേസ്റ്റ് ആക്കി കളഞ്ഞത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ എഫക്റ്റീവ് വർക്ക് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റി മേ ബി ഫിക്സഡ് ഓൺ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോ റെസ്പോൺസിബിൾ അതുപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കുക മാത്രമല്ല നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിനൊരു റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനും പറ്റും ഓരോരുത്തർ അതായത് നമ്മളിങ്ങനൊരു ഇത്ര ചിലവ് ഇത്ര ആ ഒരു ജോലി ചെയ്യാൻ ഇത്ര ചിലവേ ആവാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ചിലവ് കുറച്ച് കൂടി ഇൻഡിവിജ്വൽസിന് ഇൻഡിവിജ്വൽസിനത് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പറഞ്ഞ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റാണ് കോസ്റ്റ് ഡേറ്റ അണ്ടർ ജോബ് കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ പ്രിപ്പറേഷൻ ബഡ്ജറ്റ് ഫോർ ഫ്യൂച്ചർ ഭാവിയിലേക്ക് വേണ്ടുന്ന ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ് അതായത് ജോബ് കോസ്റ്റിംഗ് ഹെൽപ്സ് മാനേജ്മെൻ്റ് ഇൻ ഫിക്സിംഗ് സെല്ലിംഗ് പ്രൈസ് ഓഫ് സ്പെഷ്യൽ ഓർഡേഴ്സ് സ്പെഷ്യൽ ഓർഡേഴ്സുകളുടെയൊക്കെ പ്രൈസ് അതായത് നമ്മൾ എത്ര ചിലവായി എന്ന് അറിയുമ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ഇത്ര ലാഭം നമുക്ക് നേടാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഹെൽപ്സ് ഇൻ പ്ലാനിങ് ജോബ് കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ ഫ്യൂച്ചർ പ്രോഡക്റ്റ് പ്ലാനിങ് ഭാവിയിൽ എത്രമാത്രം പ്രൊഡക്ഷൻ വേണം എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഡിഫറന്റ് വർക്ക് എക്സിക്യൂട്ട് അറേഞ്ച്മെന്റ് മേ ബി മേഡ് ഫോർ ദ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ ഇപ്പം നമ്മൾ ഓരോ ജോലിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഊഹമുണ്ട് അല്ലേ ആ ജോലിക്ക് എത്രത്തോളം സമയം വേണം എത്രത്തോളം പോസ്റ്റ് വേണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുവഴി എന്താണ് നമുക്ക് അറേഞ്ച്മെൻറ്സ് എന്തൊക്കെയാണ് വേണ്ടുന്നത് ഫ്യൂച്ചറിലേക്ക് ഇനി ഭാവിയിൽ നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് വേണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയുമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് കുറച്ച് ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പറയുന്നത് എക്സ്പെൻസീവാണ് കാരണം ആസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോബ്സ് ആർ എക്സിക്യൂട്ടഡ് അറ്റ് എ ടൈം റിക്കോഡിങ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് റിക്വയർസ് മോർ അറ്റൻഷൻ ആൻഡ് ക്ലിക്കൽ വർക്ക് ഇറ്റ് മേക്സ് ജോബ് കോസ്റ്റിംഗ് മോർ എക്സ്പെൻസീവ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ജോബിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റുകളാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇത് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഓരോന്നിനും പ്രത്യേക അറ്റൻഷൻ വേണം ക്ലറിക്കൽ ക്ലറിക്കൽ വർക്ക് വേണം അപ്പോൾ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് എക്സ്പെൻസുകൾ വെറ്റേണ്ടതായിട്ട് വരും അപ്പോൾ ഓരോന്നിനെയും ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാ എന്ന് പറയുമ്പം കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ആയാലും നമ്മൾ ഒരുപാട് പൈസ മുടക്കി ജോലിക്കാരെ വെക്കണം ഇൻസ്പെക്ഷൻ നടത്തണം അങ്ങനെയൊക്കെ ഒരുപാട് ചിലവുകൾ വരും അതുപോലെ തന്നെ എന്താണ് മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ അതായത് ജോബ് കോസ്റ്റിംഗ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ആൻഡ് ഹെൻസ് ഇറ്റ് ഹാസ് ഓൾ ദ ഡിഫക്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ആസ് ഇറ്റ് ഗീവ്സ് ദ റിസൾട്ട് ഓഫ് ഓൺലി പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ജോലി ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്തെയ്യും മനസ്സിലാക്കുന്നത് ഇത്ര രൂപ ചിലവായി ഒരു പോസ്റ്റ്മോർട്ടം ആണല്ലേ നമുക്കൊരിക്കലും ചെയ്യുന്നതിന് മുന്നേ ഇത്ര ചിലവാക്കാൻ പറ്റുമെന്നുള്ളതല്ല ജോലി ചെയ്തതിന് ശേഷമാണ് എത്ര നമുക്ക് കോസ്റ്റ് ഉണ്ടായി എത്ര ചിലവുണ്ടായി എന്ന് അറിയാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചറാണ് എന്ന് പറയാം കഴിഞ്ഞ കാര്യത്തെ പറ്റിയിട്ടുള്ള ഡേറ്റാസ് ആണ് കിട്ടുന്നത് പിന്നെ പറയുന്നത് ഡിഫിക്കൽറ്റി ഇൻ കമ്പാരിസൺ അതായത് ആസ് വൺ ജോബ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അനദർ കമ്പാരിസൺ ബിറ്റ്വീൻ ടു ജോബ് ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് മീനിങ് ലെസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ജോബും ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു ജോബിനെ മറ്റൊരു ജോബായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കമ്പെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു ഡിഫിക്കൽറ്റിയാണ് കമ്പയർ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടിയാണ് പിന്നെ പറഞ്ഞ ചാൻസസ് ഓഫ് എറർ എ ക്ലസ്റ്റർ ഓഫ് കോസ്റ്റ് ഐറ്റംസ് ഹാർ ടു ബി റെക്കോർഡ് ഫോർ ഈച്ച് ജോബ് ദയർ ഈസ് എവരി ചാൻസ് ഓഫ് ക്രീപ്പിംഗ് ഇൻ ഓഫ് സർട്ടൺ എറേഴ്സ് അതായത് ഒരു കൂട്ടം കോസ്റ്റ് ഐറ്റംസ് ചിലവുകളുണ്ട് അപ്പോൾ ഓരോ ജോബും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ പറയുന്നതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം മാറിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെന്താണ് എറസ് തെറ്റുകൾ ഉണ്ടാക്കാനുള്ള വളരെ ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് അപ്പം നാല് ഡിസ് അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത് ഒന്ന് എക്സ്പെൻസീവ് ആണ് നമുക്ക് തന്നെ മനസ്സിലാവും ഓരോ ജോലിക്കും എന്തുമാത്രം ചിലവുണ്ടാവുന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതിനുവേണ്ടി പ്രത്യേകം ക്ലറിക്കൽ ക്ലറിക്കൽ വർക്ക് വേണം അതിനുവേണ്ടി ഒരാളെ അപ്പോയിൻറ് ചെയ്യണം അയാൾക്ക് ശമ്പളം കൊടുക്കണം കൂടുതൽ അറ്റൻഷൻ വേണം ഓരോ ജോബിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് അറ്റൻഷൻ കൊടുക്കണം അത് വളരെ എക്സ്പെൻസീവ് ആണ് പിന്നെ ഹിസ്റ്റോറിക്കലാണ് നമ്മൾ ആ ഒരു ജോബ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്ര ചിലവായി എന്നറിയുന്നത് അപ്പോൾ ഹിസ്റ്റോറിക്കലാണ് കഴിഞ്ഞു പോയ പോസ്റ്റ്മോർട്ടമാണ് നമ്മൾ കഴിഞ്ഞു പോയ പറ്റിയിട്ടാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് പിന്നെ കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പറഞ്ഞെന്താണ് എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു സ്ഥാപനം തന്നെ പല ടൈപ്പ് ജോലി ചെയ്യുകയാണ് അപ്പോൾ എക്സ്പെൻസസ് ഏതിൻ്റെയാണ് ഒരു കൂട്ടം ചിലവുകൾ അവർക്കുണ്ടാവും അത് ഏതിൻ്റെയാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസും അപ്പോൾ ഏകദേശം കോസ്റ്റ് ജോബ് കോസ്റ്റിംഗ് എന്നുള്ളതിൻ്റെ ഒരു തിയറി ഇത്രയേ ഉള്ളൂ ഇനി നമുക്കതിൻ്റെ പ്രൊസീജിയേഴ്സാണ് പ്രൊസീജേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ പ്രോബ്ലത്തിലോട്ട് എത്തും അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം